ചാടി ചാടി മൂവാണ് എല്ലാം മോയിനേണ്ടാ, എല്ലാം നമുക്ക് ഫ്രീ ആയി തന്നെ കിട്ടിയെന്ന് പറയാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് മോയിന കൾച്ചർ. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച മോയിന നഷ്ടപ്പെട്ട് നമുക്ക് കൂത്താടിയാനായിട്ട്. അപ്പൊ നമുക്ക് ഈ മോയിന കൾച്ചർ ഇനി എങ്ങനെ ഉണ്ടാവും, അത് കിട്ടും? പലരും നമ്മൾ അന്വേഷിച്ച്, മഴക്കാലം കാരണം എല്ലാവരും നശിച്ചൊക്കെ പോയ കാരണം ആരായാലും കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക, അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടിയത്. ഒരു അതാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് കുറച്ച് മോയിന അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെങ്ങനെ ലഭിച്ചെന്നുമാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായി നമ്മൾ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഫാം ഉണ്ട്. ആ ഫാമിൽ ഒരു കുളത്തിൽ നിറയെ മോയിനയാണ്. അതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് അവിടെ വരുന്നതാണ്. അയാള് അത് സെയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ പുള്ളി പറഞ്ഞ തന്നെത്താനെ ഉണ്ടായതാണ്, കുളത്തിൽ സാധാരണ എല്ലാം ഉണ്ടാകുന്നതാണ്. നമ്മൾ വീണ്ടും യൂട്യൂബിൽ അന്വേഷിച്ചപ്പോൾ ഗിരീശേണ്ട ഒരു വീഡിയോ ഉണ്ട്, ഗപ്പി വളർത്തൽ ആ ചാനലിലെ ഗിരീശേണ്ട ഒരു വീഡിയോ ഉണ്ട്. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് മോയിന കൾച്ചർ ചെയ്തെടുത്ത ഒരു വീഡിയോ ഉണ്ട്. അപ്പോഴാണ് നമുക്കും തോന്നിയത് നമ്മൾ ഈ സാധനം ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. ഞാൻ നമ്മുടെ ഷ്രിമ്പിൻ്റെ ടാങ്ക് ഉണ്ട്, അവിടെ പോയി അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഈ സാധനത്തിനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് സാധനത്തിനെ കിട്ടിയത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനകത്ത് മോയിന കിട്ടിയതും എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഇത് ഷ്രിമ്പിൻ്റെ ടാങ്കിൽ മാത്രമല്ല നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഉള്ളൂ സെറ്റപ്പ്. ഇതാണ് നമ്മുടെ ഷ്രിമ്പിൻ്റെ ടാങ്ക് കേട്ടോ. പംപ്കിങ്ങിലാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇത് 2 അടിയുടെ ഒരു ടാങ്കാണ്. നമ്മുടെ ടാങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് മണ്ണ്, പോടിൻ്റെ സൈഡിലുണ്ടാകുന്ന നല്ല വെള്ള മണ്ണാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് പ്ലാന്റ്, നല്ല രീതിയിൽ പ്ലാന്റ് ഉണ്ട്, ഗപ്പി ഗ്രാസും ഉണ്ട്, ചെറിയ രീതിയിൽ ഫോസ്റ്റൈൽ ഉണ്ട്, നല്ല ചില്ലറ പായലും കൂടി ഉണ്ട് ഇതിനകത്ത്. ടാങ്ക് നമ്മിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 8 മാസമായിട്ടുണ്ടാവും. ടാങ്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞാൽ നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ മോയിനെ കിട്ടിയിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിവിടുത്തെ വെള്ളം, നമ്മൾ ബോർവെൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒരു ദിവസം അടിച്ചിട്ടിട്ട് അതാണ് നമ്മൾ ടാങ്കിലോട്ട് കയറ്റുന്നത്. ഈ സെറ്റപ്പിൽ നമുക്ക് മോയിനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും മണ്ണും പിന്നെ പ്ലാന്റും, അതാണ് മെയിനായിട്ട് 3 ഘടകമാണ് വേണ്ടത്. ഷ്രിമ്പ് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഷ്രിമ്പിനെ ഇട്ടെന്ന് വെച്ചും കുഴപ്പമില്ല. അതുപോലെ ഷ്രിമ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഷ്രിമ്പ് ഇല്ലല്ലാന്നോടത്ത് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഗപ്പീസ് മാത്രം ഉള്ളെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു സെപ്പറേറ്റ് ഒരു പ്ലാന്റ് ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മോയിനയെ കിട്ടാവുന്നതാണ്. നമ്മുടെ വെള്ളത്തിൻ്റെ pH കാര്യങ്ങളൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ സൂക്ഷ്മജീവികളുണ്ടാവും. ഇപ്പോൾ ഈ ലൈറ്റും വെട്ടത്തിൽ കാണാം കുറേ സാധനങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയതൊക്കെ മൂവ് ആകണതൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ മൂവ് ആകുന്നത് ഇൻഫോസീരിയ ഉണ്ട്, അതേപോലെ മോയിനയുണ്ട്. ഇത് ഇത് നമ്മുടെ ഷ്രിമ്പാണ്ടാ. പ്ലനേറിയൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണുന്നത് ലൈറ്റ് വെട്ടം അടിക്കുമ്പോഴാണ് നമുക്കിത് മൂവിങ് ഒക്കെ മനസ്സിലാവുള്ളൂ. ഇത് ചെറിയ ചെറിയ രീതിയിൽ ഓരോന്ന് മൂവ് ആകുന്നുണ്ട്. ഇത് കണ്ട ഈ ഇപ്പം ഈ ലൈറ്റും വെട്ടത്തിലൂടെ മൂവ് ആകുന്നത് മോയിനയാണ്. മോയിനയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി ചാടി ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് മൂവ് ആവുള്ളൂ. ഈ ലൈറ്റും വെട്ടത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഡോട്ട് ഡോട്ടേ കാണുന്നതും സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ആവുന്നതൊക്കെ ഇൻഫോസീരിയാണ്. നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റാത്ത കുറേ ജീവികളുണ്ട്. ഇത് നമ്മുടെ ഷ്രിമ്പിൻ്റെ പൊടി കുഞ്ഞാണ് മൂവ് ആയത്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇവരെങ്ങനെ വന്നെന്ന് നമുക്കറിയണം. നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അതായത് ടെമ്പറേച്ചർ, pH എല്ലാം ലെവലാണെങ്കിൽ ഇതേപോലത്തെ കുറേ സൂക്ഷ്മജീവികളുണ്ടാവും. നമ്മുടെ ഗപ്പി ടാങ്കിൽ ഉണ്ടാകാറുണ്ട്. അത് ഗപ്പീസൊക്കെ എടുത്ത് കഴിക്കുന്നൊന്നാണ് നമ്മൾ അതിന് കാണാതെ ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഷ്രിമ്പ് ടാങ്കായതുകൊണ്ട് തന്നെ അവ മറ്റ് ജീവികളൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കാണുന്നത്. ടാങ്കിൽ കുറേ പ്രാവശ്യം ഇങ്ങനെ കുറേ ജീവികൾ വന്ന് കൂടിയിട്ട് ഞാൻ ഗപ്പീനെയാണ് ഇറക്കി വിടുന്നത്. ഗപ്പീനെ ഇറക്കി വിട്ട് കഴിയുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അതെല്ലാം കാലിയാകാറുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഗിരീശൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഈ മൂവിങ് ആണ് ഐറ്റമിനകത്ത് ഉണ്ടാന്ന്. നമ്മൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ അങ്ങനെ ഒരു മൂവിങ് കാണുന്നുണ്ട്. ചാടി ചാടി മൂവ് ആകുന്ന മോയിനെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇത് പ്ലാന്റിൻ്റെ സൈഡിലൊക്കെ 1-2 വിധം, അതായത് ഫുള്ളൊന്നുമില്ല, 1-2 ഉള്ളൂ. നമുക്കൊരു നെറ്റ് വെച്ച് അത് കോരിയെടുക്കാം. ഇത് നമ്മുടെ ആർടിമ നെറ്റാണ്. ആർടിമ നെറ്റ് വെച്ച് കോരിയാലേ കിട്ടുള്ളൂ, ചെറുതാണ്. അതിങ്ങ അല്ലെങ്കിൽ സാധാരണ നെറ്റ് വെച്ച് കോരി കഴിഞ്ഞാൽ അതിങ്ങനെ പോകും. കാണുന്ന തന്നെ പ്ലാന്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കോരി കാണിച്ചു തരാം അതിനകത്ത് എത്രണ്ണം കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. കോരി മാറ്റുന്നിടക്ക് നിങ്ങൾക്ക് ഞാൻ മറ്റൊരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് ഷ്രിമ്പ് കാര്യങ്ങളില്ലാത്തവർ സെറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞുതരാം. കോറിയൊന്നും വേണ്ട, ഒരു ഡബ്ബ ആയാലും മതി. ഒരു സാധാരണ നമുക്ക് എപ്പിനൊക്കെ ചെയ്യുന്ന ഡബ്ബ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ പ്ലാന്റ് അക്കൂറത്തിൽ അതിലൊക്കെ നിറക്കുന്ന മണ്ണിടുക, അതായത് കല്ലല്ല സ്റ്റോണല്ല മണ്ണായിട്ടുള്ളത് ഇടുക. പിന്നെ ഞാൻ ചെയ്ത പോലെ തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുഴയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന നല്ല മണ്ണ് അടിയിലായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കുക മണ്ണ്. അതിനുശേഷം വെള്ളം, വെള്ളം ക്ലോറിൻ വാട്ടർ ഞാൻ പറയുന്നില്ല, ബോർവെൽ വാട്ടർ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നെടുക്കുന്ന നല്ല വെള്ളമായാലും മതി. വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ചിരിക്കും നമുക്ക് ഇങ്ങനെ സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാകുന്നത്.
അതിനുശേഷം ഞാൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ഷ്രിമ്പിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ പായൽ തിക്കാറ്റ് ഇട്ട് കൊടുക്കുക. ഓക്സ്റ്റൈൽ ആയിക്കോട്ടെ, കെപ്പിഗ്രാസ് ആയിക്കോട്ടെ, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് ഞാനും പറയുന്നത് നിങ്ങളോടും. ചെറിയ രീതിയിൽ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുക, അത് എങ്കിൽ മാത്രമേ പായലിനൊക്കെ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ മൊസ്കിറ്റോ, അതായത് കൊതുകൊക്കെ ഒന്ന് മുട്ടയിടാതിരിക്കാനായിട്ട് മൊസ്കിറ്റോ നെറ്റ് വെച്ച് എന്തെങ്കിലും വെച്ച് അടച്ചിടുന്നത് നന്നായിരിക്കും. അതേപോലെ മറ്റു പല ഈച്ചകൾ അല്ലെങ്കിൽ തവളയൊക്കെ വന്ന് മുട്ടയിട്ട് അതിനകത്ത് നിന്ന് നമ്മുടെ ഈ സൂക്ഷ്മജീവികളൊക്കെ എല്ലാം തിന്നുന്ന രീതിയിൽ കുട്ടികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം പറയാം, നമ്മൾ ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കിട്ടില്ല. നമ്മൾ ഇത് ചെയ്തിട്ട് ഒരു 8 മാസമായെന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്യാമറ എടുക്കുന്നതും ലൈറ്റ് അടിക്കുന്നതും കോരുന്നതും ഒരാളായതുകൊണ്ട് ഇതേ നമ്മുടെ ടോർച്ച് വെള്ളത്തിൽ വീണിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം കോരി എടുത്ത് കഴിഞ്ഞിട്ട് കോരി എടുത്ത് നമുക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞതുപോലെ ഇത്ര സെറ്റ് ചെയ്താൽ നമ്മുടെ പണി കഴിഞ്ഞ്. പക്ഷേ ഇത് ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ കിട്ടുന്നതല്ല, നമുക്ക് ഒരു മാസമെങ്കിലും എടുത്തിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിലാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത് നമ്മുടെ ടാങ്കിൽ. നമ്മുടെ ഗിരീശന്റെ വീഡിയോയിലും പറയുന്ന 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഗിരീശനും ഈ സാധനത്തിനെ കണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത ശേഷം ഒന്നെങ്കിൽ ഷിമ്പിനെ മേടിച്ചിടുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഒരു 3 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം ലൈറ്റ് അടിച്ച് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ നമ്മൾ ഈ സാധനത്തിനെ കാണുള്ളൂ. ഇപ്പോൾ ലൈറ്റ് അടിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ ഈ കോരിനകത്തുന്ന പോലെ നമ്മൾ കാണുന്നത്. എനിക്കൊന്നും കൂടി വ്യക്തമാകുന്ന രീതിയിൽ കാണിച്ചിട്ട് അതേ സൂം ചെയ്യുമ്പോൾ കണ്ട, ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മൂന്നതാണ് മൊയിന. മറ്റേതൊക്കെ ഒന്നും മൊയിനല്ല, വേറെ സൂക്ഷ്മജീവികളാണ്. പിന്നെ ഇൻഫോസീരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിരിക്കണ കുറച്ച് ഐറ്റം മതി, നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൊയിനെ നല്ല രീതിയിൽ കൾച്ചർ ചെയ്യുന്ന ട്രിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, അത് വെച്ച് നമ്മൾ പരീക്ഷിക്കാൻ പോയാണ്. ഇങ്ങനെ കിട്ടുന്ന മൊയിനയുടെ ക്വാളിറ്റി ഒന്നും നമുക്കറിയില്ല, അതിൻ്റെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ എന്തായാലും ഇതിന് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് കൾച്ചർ എങ്ങനെ കിട്ടും, അതായത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൾച്ചർ ഫ്രീ ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ കിട്ടും, അത്രേ ഉള്ളൂ. ഷ്രിമ്പിനെ ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാങ്കിലൊന്ന് നോക്കുക, ടോർച്ച് അടിച്ച് നോക്കുക. അപ്പോൾ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ച് മൂവ് ആകുന്നതായിരിക്കും മൊയിന. ഷ്രിമ്പിനെയൊക്കെ ചെയ്യുന്നവർക്ക് പലർക്കും അത് ഭാരമായിട്ട് അതിനകത്തേക്ക് ഇതേപോലെ ഗപ്പീസിനെ ഫൈറ്റൻസിനെ ഒക്കെ ഇറക്കി വിടാറുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഷ്രിമ്പിൻ്റെ കുട്ടികളെ വരെ അവർ തിന്നാറുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർക്ക് കമൻ്റ് അടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നമ്പറ് കൊടുത്തിട്ടുണ്ട്, വെച്ച് ചോദിക്കണമെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ മൊയിന ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വീട്ടിലെ അടുത്ത കുളമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ വെള്ളവും കുറച്ച് കോരി എടുത്തിട്ട് ഇതേപോലെ ലൈറ്റ് അടിച്ച് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ആ വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ മൊയിനെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള ട്രിക്സും വീഡിയോസും ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ.